നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആന്റോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കേബിൾ ടിവി മേഖല ഡിജിറ്റൽ സാങ്കേതിക തികവോടെ വലിയ കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണെന്ന് സൌത്ത് ഇന്ത്യൻ അലയൻസ് MSO ജനറൽ സെക്രട്ടറി കെ ഗോവിന്ദൻ. വൈവിധ്യവൽക്കരണത്തിലൂടെ ഈ രംഗം കൂടുതൽ വിപുലവും ജനകീയവുമാകേണ്ടതുണ്ടെന്നും കെ ഗോവിന്ദൻ. പ്ലസ് ടു വിഷയത്തിൽ സർക്കാരിനോ അഡ്വക്കേറ്റ് ജനറലിനോ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മന്ത്രി കെ സി ജോസഫ്. ബാർ വിഷയത്തിൽ പാർട്ടിയിൽ സമവായ ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രി. തൃശൂർ പാട്ടരാക്കിലിൽ പുതുക്കിയ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. സർവകക്ഷി യോഗ തീരുമാനമനുസരിച്ചാണ് ഭേദഗതികളോടെയുള്ള ഗതാഗത പരിഷ്കാരം. സ്വന്തം അണികളിൽപ്പെട്ടവരാണ് ഈഴവ സഭയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വന്തം സമുദായത്തെ വഞ്ചിച്ച തൃശൂരിലെ മുൻ MPക്ക് ദൈവം നൽകിയ ശിക്ഷയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയെന്നും വെള്ളാപ്പള്ളി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേബിൾ ടിവി മേഖല ഡിജിറ്റൽ സാങ്കേതിക തികവോടെ വലിയ കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണെന്ന് സൌത്ത് ഇന്ത്യൻ അലയൻസ് MSO ജനറൽ സെക്രട്ടറി കെ ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സമുച്ചയം അരുണാട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനലോഗിൽ നിന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്കുള്ള വിപ്ലവകരമായ മാറ്റം കേബിൾ ടിവി വ്യവസായത്തിന് പുത്തൻ ഉണർവ് പകരുകയാണ്. വൈവിധ്യവൽക്കരണത്തിലൂടെ ഈ രംഗം കൂടുതൽ വിപുലവും ജനകീയമാക്കേണ്ടതുണ്ടെന്നും കെ ഗോവിന്ദൻ പറഞ്ഞു. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ രംഗത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നേറാൻ സഹായകരമായതെന്ന് COS സംസ്ഥാന പ്രസിഡന്റും KCCL ഡയറക്ടറുമായ NA അൻവർ പറഞ്ഞു. സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും ബിസിനസിന്റെ കാര്യത്തിലും തൃശൂർ മറ്റു ജില്ലകൾക്ക് മാതൃകയാണെന്ന് COA ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് അഭിപ്രായപ്പെട്ടു. വൈദ്യുതി ചാർജ് വർധനവ് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് വലിയ തിരിച്ചടിയാണെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി പറഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം COA ജനറൽ സെക്രട്ടറി ബിനു ശിവദാസും KCCL ഡെപ്പോയുടെ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് NA അൻവറും KCCL സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം COA സംസ്ഥാന സെക്രട്ടറി KV രാജൻ നമ്പീശനും നിർവഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് VK പ്രമോദ്, സെക്രട്ടറി PB സുരേഷ് കുമാർ, കേരള വിഷൻ MD ഗോപകുമാർ, കേരള വിഷൻ ചെയർമാൻ നാസർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിജയകൃഷ്ണൻ എന്നിവരും COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മേഖലാ ഭാരവാഹികളും കേബിൾ ടിവി ഓപ്പറേറ്റർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, TCV. പ്ലസ് ടു വിഷയത്തിൽ സർക്കാരിനോ അഡ്വക്കേറ്റ് ജനറലിനോ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവിച്ചിട്ടില്ല. AG ഗവൺമെന്റിന്റെ വാദം ശരിയായ രീതി AG അവതരിപ്പിക്കുന്നുണ്ട്. ഒരു വീഴ്ച AG സംഭവിച്ചിട്ടില്ല. പക്ഷെ കോടതി പറഞ്ഞ കോടതി വിധിന്യായം പരിശോധിച്ച് എന്ത് സാഹചര്യത്തിലാണ് ഈ സ്റ്റേ ഉണ്ടായത് പരിശോധിക്കും. ആ വിവരം കോടതി അറിയില്ല. ബാർ വിഷയം കോൺഗ്രസിന്റെ സമിതിയുടെ പരിഗണനയിലാണ്. പലവട്ടം ചർച്ച ചെയ്തു, തീരുമാനമായിട്ടില്ല. വീണ്ടും യോഗം വെച്ചിട്ടുണ്ട്. ആ സമിതി എല്ലാ വശവും പരിശോധിക്കും. സ്വാഭാവികമായും കോൺഗ്രസിൽ അഭിപ്രായമായിരിക്കാനുള്ള കാര്യമല്ലത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പ്ലസ് ടു വിഷയത്തിൽ ഹൈക്കോടതി വിധി പഠിച്ചശേഷം സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കും. ബാർ വിഷയത്തിൽ പാർട്ടിയിൽ ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ലെന്നും സമവായ ചർച്ചകൾ തുടരുകയാണെന്നും KC ജോസഫ് വ്യക്തമാക്കി. തൃശൂർ പാട്ടരാക്കിലിൽ പുതുക്കിയ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. ശനിയാഴ്ച കോർപ്പറേഷൻ ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനമനുസരിച്ചാണ് പാട്ടരാക്കിലിൽ വീണ്ടും ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയത്. പുതിയ പരിഷ്കാരം അനുസരിച്ച് അശ്വിനി കോലത്തുംപാടം പെരിങ്ങാവ് റോഡിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പെരിങ്ങാവിൽ നിന്ന് പാട്ടരാക്കിലേക്ക് ചെറുവാഹനങ്ങളും പാട്ടരാക്കിലിൽ നിന്ന് അശ്വിനി ജംഗ്ഷനിലേക്ക് ചെറുവാഹനങ്ങളും പോകുന്നുണ്ട്. അശ്വിനി ഭാഗത്തുനിന്ന് വരുന്ന ചെറുവാഹനങ്ങൾ പാട്ടരാക്കൽ പാലത്തിന്റെ അടിയിലൂടെ ഗിരിജ വഴിയിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ June 10 ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് സർവകക്ഷി യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാട്ടരാക്കിലിൽ ഭേദഗതികളോടെ പോലീസ് വീണ്ടും ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയത്. അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത പരിഷ്കാരത്തെ തുടർന്ന് വാഹനയാത്രക്കാരുടെ ആശയക്കുഴപ്പം നേരിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. സ്വന്തം അണികളിൽപ്പെട്ടവരാണ് ഈഴവ സഭയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ മെറിറ്റ് ഡേ ഉദ്ഘാടനവും മാഗസിൻ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരുടെ കയ്യിലെ കോടാലിയായി മാറിയ ഇത്തരക്കാർ സമുദായം നേടിയ പുരോഗതിയെ അസൂയയോടെ നോക്കിക്കാണുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് അത് നൽകാതെ സമുദായത്തെ വഞ്ചിക്കുകയുമാണ് തൃശൂരിലെ മുൻ MP ചെയ്തത്.
സമുദായത്തെ വഞ്ചിച്ച എം പിക്ക് ദൈവം നൽകിയ ശിക്ഷയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സ്കൂളിന്റെ പ്രഥമ മാഗസിനായ വൈഖരി ഗീതാഗോപി എംഎൽഎക്ക് നൽകി വെള്ളാപ്പള്ളി പ്രകാശനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് കെ ജി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, മോഹനൻ കണ്ണംപുള്ളി, എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ സി വിനോദ് കുമാർ, പ്രധാനാധ്യാപിക കെ കെ ഷീല എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പാറയമ്പാടത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ വൃദ്ധൻ വാനിടിച്ച് മരിച്ചു. പാറയമ്പാടം കൊങ്ങന്നൂർ വീരത്തേതിൽ 74 വയസ്സുള്ള ബാലകൃഷ്ണൻ നായരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 6 അപകടം. ഹൈവേയിലൂടെ നടന്നു പോവുകയായിരുന്ന ഇയാളെ കടവല്ലൂരിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൊലേറോ വാൻ ഇടിക്കുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. അപകടത്തിൽ വാനിലെ 2 യാത്രക്കാർക്കും നിസ്സാര പരിക്കുണ്ട്. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം നവാസ് വധക്കേസിൽ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതിയിൽ സാക്ഷി വിസ്താരം ആരംഭിച്ചു. 1-2 സാക്ഷികൾ പ്രതികളെ തിരിച്ചറിഞ്ഞു. 1-2 സാക്ഷികളും നവാസിന്റെ സുഹൃത്തുക്കളുമായ സുബ്രഹ്മണ്യൻ, സുരേഷ് കുമാർ എന്നിവരാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികളെയും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും തിരിച്ചറിഞ്ഞത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ലീന ജയസൂര്യൻ ഹാജരായി. സംസ്ഥാന വ്യാപകമായി ബുധനാഴ്ച വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരത്തിൽ ജില്ലയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കീഴിലുള്ള കടകൾ അടച്ചിടുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സമരത്തിന്റെ ഭാഗമായി പണിമുടക്കുന്ന വ്യാപാരികൾ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമദ്, ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ, ട്രഷറർ കെ ജെ ജോർജ്, വൈസ് പ്രസിഡന്റ് പി വി സെബാസ്റ്റ്യൻ, സെക്രട്ടറി വി ടി ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഒരു വിഭാഗം വ്യാപാരികൾ ബുധനാഴ്ച നടത്തുന്ന കടയടപ്പ് സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ജോസ് തെക്കേത്തലയും സെക്രട്ടറി കെ എം ലെനിനും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പൊതുവ്യാപാര മാന്ദ്യതയ്ക്കിടയിൽ ഓണം സീസണിലെ വ്യാപാരം നഷ്ടപ്പെടുത്താനുള്ള നീക്കത്തെ ചെറുക്കുമെന്നും സമിതിക്ക് കീഴിലുള്ള കടകൾ ബുധനാഴ്ച തുറന്ന് പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തളിക്കുളത്ത് ബാങ്ക് ജീവനക്കാരൻ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലാർക്ക് എറണാകുളത്ത് 49 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. ചികിത്സയിലായിരുന്ന യുവാവിനെ ആശുപത്രിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുഴൂർ കൈമാമ്പറമ്പിൽ 19 വയസ്സുള്ള സിബിനെയാണ് മാള സർക്കാർ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അടിപിടിയുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റതാണെന്ന് പറഞ്ഞാണ് സിബിൻ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബുധനാഴ്ച ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിട്ട് സമരം നടത്തുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സർക്കാർ വാഗ്ദാനം നൽകിയ കെട്ടിട വാടക നിയന്ത്രണ നിയമം നടപ്പാക്കാത്തതിലും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന്റെ പേരിൽ നിസ്സാര ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും നിയമാനുസൃതമല്ലാതെയുള്ള വൻതുക ഈടാക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹോട്ടലുകളും ടീ ഷോപ്പുകളും അടച്ചിട്ട് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പുഴയ്ക്കൽ മൊബിലിറ്റി ഹബ്ബ് പ്രൊജക്ട് ഓഫീസിന്റെ പ്രവർത്തനം കളക്ട്രേറ്റിൽ തുടങ്ങി. തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവരാവകാശ കമ്മീഷണർ എം എൻ ഗുണവർദ്ധനൻ, ജില്ലാ കളക്ടർ എം എസ് ജയ, ഡെപ്യൂട്ടി കളക്ടർമാരായ സി വി സജൻ, ഇ മോഹനൻ, എ ഡി എം ഇൻചാർജ് മോൻസി, മൊബിലിറ്റി ഹബ്ബ് കോർഡിനേറ്റർ സി ഡി കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി തൊഴിലാളികൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കെ യു ദയാനന്ദൻ, എം കെ പ്രതാപൻ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വ്യാജസിദ്ധൻ പിടിയിൽ. മേത്തല കണ്ടംകുളം അറക്കൽ വീട്ടിൽ അബ്ദുൽ സമദിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാര സ്വദേശിയായ യുവാവിനെ തൊഴിലും നിധിയും ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 260,000 രൂപയോളം ഇയാൾ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. തട്ടിപ്പിനിരയായ യുവാവിന് ശാരീരിക അസ്വസ്ഥതകൾ മാറാനെന്ന് പറഞ്ഞ് ലഹരി ഗുളികകൾ നൽകുകയും ചരട് ജപിച്ച് നൽകുകയും ചെയ്തിരുന്നു. മുനയ്ക്കൽ കടപ്പുറത്ത് വെച്ച് നിധി എന്ന വ്യാജന മുത്തുകൾ കുഴിച്ചെടുത്ത് സിദ്ധൻ നൽകിയതായും പോലീസ് പറഞ്ഞു. തൃശൂരിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ കൂട്ടനീക്കം നടക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു. നഗരത്തിലെ പ്രമുഖ വ്യാപാര സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് ഹിന്ദുമതത്തിൽപ്പെട്ടവർ ഒഴികെയുള്ളവരെ ജോലിയിലെടുക്കുന്നതായി പത്രപരസ്യം നൽകിയത് ഇതിന്റെ ഭാഗമാണ്. ഇതിനെതിരെ ബുധനാഴ്ച വൈകിട്ട് നഗരത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ധർണ നടത്തും. ജോലിക്ക് ആരെ എടുക്കണമെന്നുള്ളത് സ്ഥാപനത്തിന്റെ തീരുമാനമാകും. എന്നാൽ ഈ രീതിയിൽ പത്രപരസ്യം നൽകുന്നത് ന്യായീകരിക്കാനാകില്ല. സ്ഥലം MLA അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഇത്തരമൊരു പത്രപരസ്യം കൊടുത്ത സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് കോർപ്പറേഷൻ
നടപടി സ്വീകരിക്കണമെന്നും അടിയന്തരമായി പത്രപരസ്യം പിൻവലിക്കണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ വിശ്വഹിന്ദ് പരിഷത്ത് പ്രതിനിധി ബിബിൻ ചെറുതുരുത്തി, ബേബി വെള്ളപ്പാറ എന്നിവരും പങ്കെടുത്തു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ ബൈക്കിൽ ബസ്സിടിച്ച് നവവധു മരിച്ച സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം തെളിവെടുപ്പ് നടത്തി. അപകടത്തിൽപ്പെട്ട ബസ് ബൈക്ക് വാൻ എന്നിവയാണ് പരിശോധിച്ചത്. ജില്ലാ ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണനാണ് തെളിവെടുപ്പ് നടത്തിയത്. അഴീക്കോട് ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടും ജില്ലാ പഞ്ചായത്ത് ഭരണ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നും LDF ജനപ്രതിനിധികൾ മാർച്ച് നടത്തി. ജില്ലാ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ കെ രാധാകൃഷ്ണൻ, MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, പ്രൊഫസർ KB ഉണ്ണിത്താൻ, പ്രൊഫസർ എം മുരളീധരൻ, KK ബാബു, MM വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡുകൾ തൃശൂരിൽ വിതരണം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അവാർഡ് ദാന സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CN ജയദേവൻ MP, മേയർ രാജൻ ജപ്പല്ലൻ, തേറമ്പിൽ രാമകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, കൌൺസിലർ അന്നം ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂന്നാമത് ത്രിനേത്ര ഫോട്ടോഗ്രാഫി എക്സിബിഷന് തൃശൂരിൽ തുടക്കമായി. വൈവിധ്യമാർന്ന 39 ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മനുഷ്യജീവിതങ്ങളിലേക്ക് തുറന്നു പിടിച്ച കണ്ണാടിയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ത്രിനേത്ര ഫോട്ടോഗ്രാഫി എക്സിബിഷൻ. പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ള ഫോട്ടോകൾ പറയാതെ പറയുന്ന ഒരുപാട് കഥകളാണ് കാണികൾക്ക് സമ്മാനിക്കുന്നത്. സമൂഹത്തിലെ പച്ചയായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളാണ് പ്രദർശനത്തിൽ ഏറെയും. ഒരുപിടി അന്നത്തിനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന വൃദ്ധയുടെ ചിത്രം കാണികളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കും. 39 ഫോട്ടോഗ്രാഫർമാരുടെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 39 ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മഞ്ഞുവീണ പ്രഭാതത്തിൽ നാട്ടുവഴിയിലൂടെ നടന്നു നീങ്ങുന്ന വൃദ്ധൻ, കേരള സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഹരിതശോഭയാർന്ന ചിത്രങ്ങൾ, കാനനത്തിലെ ഹീറോകളായ സിംഹവും പുലിയും പ്രകൃതിയുടെ ഹരിത മനോഹാരിത എന്നിവയെല്ലാം പ്രദർശനത്തിൽ കാണികളെ ആകർഷിക്കും. ഒരു നിമിഷത്തെ ആ പെർഫെക്റ്റ് ക്ലിക്കുകളിൽ നിന്ന് ഉടലെടുത്ത ചിത്രങ്ങൾ വാക്കുകളുടെ വർണ്ണനകൾക്ക് അതീതമാണ്. ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ഫോട്ടോകൾ ക്യാൻവാസിൽ പ്രിന്റ് ചെയ്താണ് പ്രദർശനം നടത്തുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹിയായ KV ദേവദാസൻ പറയുന്നു. ജനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പടങ്ങളാണ്, വിവിധ കാഴ്ചപ്പാടുള്ള പടങ്ങളാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത്. ക്യാൻവാസ് പ്രിന്റിങ്ങിലൂടെയാണ് ഈ പ്രദർശനം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഫോട്ടോഗ്രാഫി ക്യാൻവാസിലേക്ക് പകർത്തുന്നത് എന്ന് ഞങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മേ രാജഞ്ജയ പല്ലൻ നിർവഹിച്ചു. ഈ മാസം 24 പ്രദർശനം സമാപിക്കും. TCV ന്യൂസ് തൃശൂർ. കാൽ നൂറ്റാണ്ടോളം തൃശൂരിന്റെ MLA ആയി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും കണിക്കുന്ന നടന്ന കർണികാരം പരിപാടി തൃശൂർ സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ നടന്നു. ആദരണീയം സാംസ്കാരിക പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ രാജൻ ജപ്പല്ലൻ, മുൻ മേയർ IP പോൾ, കൌൺസിലർ പ്രൊഫസർ അന്നം ജോൺ, ഡോക്ടർ രജിതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജോസ്കോ ജുവലേഴ്സ് തൃശൂർ ഹൈറോഡ് ഷോറൂമിൽ ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടത്തുന്ന ആഭരണ വിൽപ്പന മേള ബിഗ് ഓഫർ ശ്രദ്ധേയമാകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭരണ വിൽപ്പന മേളയിൽ നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷൻ മേയർ രാജഞ്ജയ പല്ലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂം പേഴ്സണൽ മാനേജർ കെവിൻ ടോണി, മാനേജർ സുനിൽ ജോർജ്, സെയിൽസ് മാനേജർമാരായ MO ജോസ്, ബിജു സെക്രിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴയ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ ജോസ്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാനുള്ള അവസരമാണ് സമ്പൂർണ്ണ എക്സ്ചേഞ്ച് ഓഫർ നൽകുന്നത്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും സർപ്രൈസ് ഗിഫ്റ്റ്, 25,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ, ഡയമണ്ട് പർച്ചേസുകൾക്ക് 5,000 രൂപ കിഴിവ്, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഉൽപ്പാദന വില മാത്രം എന്നിവയാണ് ബിഗ് ഓഫറുകളിലൂടെ നൽകുന്നത്. വാർത്തയിലേക്ക്.
പ്ലസ് ടു വിഷയത്തിൽ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാട്ടേണ്ടതായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലസ് ടു വിഷയത്തിൽ ഗുരുതരമായ വീഴ്ച വന്നുവെന്ന് പാർട്ടിക്ക് അഭിപ്രായമില്ല. കോടതി വിധി പരിശോധിച്ച് അപാകതകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ സർക്കാർ തയ്യാറാകണം. പ്ലസ് ടു അനുമതി സംബന്ധിച്ച കോടതി ഇടപെടൽ മൂലമാണ് നടപടി നീണ്ടുപോയത്. കോടതി വിധി പരിശോധിച്ച ശേഷം പാർട്ടി നിലപാട് പ്രഖ്യാപിക്കും. നേരത്തെ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകേണ്ടതായിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കോടതി പോലും നീണ്ടത്. അങ്ങനെ ഗുരുതരമായി പാളിച്ച പറ്റിയെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു പാളിച്ചയും പറ്റിയില്ല. ഈ ലിസ്റ്റിൽ വല്ല അപാകം വന്നെങ്കിൽ ഗവൺമെന്റാണ് പരിശോധിക്കുക. നിലപാട് പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരം ഗവൺമെന്റാണ് നോക്കേണ്ടത്, അല്ലാതെ മുസ്ലിം ലീഗ് പാർട്ടിയല്ല. വിദ്യാഭ്യാസ വകുപ്പ് ചിലർ കൈയടക്കി വെച്ചിരിക്കുന്നുവെന്ന തൃശൂർ ആർച്ച് ബിഷപ്പിന്റെ ആരോപണത്തിന് മറുപടി പറയാനാകില്ല. നേരത്തെ ബേബിയും ജേക്കബും ജോസഫും എല്ലാമാണ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ഓരോ കാലത്തും ഓരോരുത്തരാണ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നും കെ പി എ മജീദ് പറഞ്ഞു. തൃശൂർ എം ജി റോഡിലെ സൗത്ത് അമ്മൻ കോവിൽ സ്ട്രീറ്റിൽ കോർപ്പറേഷൻ ഖരമാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ അയനിക്കുന്നത് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സാറാമ റോബ്സൺ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി മേഖലാ പ്രസിഡന്റ് സജിത് നായർ, സി പി ഐ നേതാവ് സുരേഷ് പണിക്കർ, സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജില്ലാ റൈഫിൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആറിനങ്ങളിൽ സ്വർണം നേടിയ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ജിരൺ കുര്യനെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അനുമോദിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഇഗ്നി മാത്യു ഉപഹാരം നൽകി. 10 മീറ്റർ എയർ റൈഫിൾ ഓപ്പൺ സെറ്റ് വിഭാഗത്തിൽ പുതിയ മീറ്റ് റെക്കോർഡ് സ്ഥാപിക്കുകയും സംസ്ഥാന റെക്കോർഡ് മറികടക്കുകയും ചെയ്ത ജിരൺ കുര്യൻ പൂമല സ്വദേശിയാണ്. ശിഹാബ് തങ്ങൾ റിലീഫ് ചികിത്സാ സഹായ വിതരണം കരുണ 2014 തൃശൂരിൽ നടന്നു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദുബായ് കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് റഷീദ് അധ്യക്ഷനായി. എം സി മായിൻ ഹാജി, വി കെ മുഹമ്മദ്, പി എം അമീർ, കെ കെ ഹാറൂൺ റഷീദ്, മുഹമ്മദ് വെട്ടുകാട്, ടി എം സലീം, ഇ പി കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന സിനിമാ ഗാന രചയിതാവ് യൂസഫ് അലി കേച്ചേരിയെ മന്ത്രി കെ സി ജോസഫ് സന്ദർശിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 യൂസഫ് അലി കേച്ചേരിയുടെ വസതിയിലെത്തിയ മന്ത്രിയെ യൂസഫ് അലിയും ഭാര്യയും ചേർന്ന് സ്വീകരിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് സർക്കാർ നൽകുന്ന കെ സി ഡാനിയൽ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ ഗാനരചയിതാക്കൾക്ക് കൂടി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രിയോട് യൂസഫ് അലി ആവശ്യപ്പെട്ടു. തന്റെ ചികിത്സയ്ക്കായി ധനസഹായം നൽകണമെന്നും യൂസഫ് അലി ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ എടുക്കുമെന്നും ധനസഹായം നൽകുന്നതിന് കാലതാമസം ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിക്ക് ഉപഹാരമായി യൂസഫ് അലി പുസ്തകം നൽകി. ആദ്യകാല എൻ സി സി കേഡറ്റുകളുടെ സംഘടനയായ കേഡറ്റ്സ് ക്ലബ്ബ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ച് നേതാജി ഡേ സംഘടിപ്പിച്ചു. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിൽ നടന്ന ചടങ്ങ് ധർമ്മിൽ രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാഡറ്റ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി ജെ കുട്ടഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ ജോർജ് അലക്സ്, റെഡ്ഷെയർഡ് ഡിഫൻസ് കേണൽ ജി കെ ബാലകൃഷ്ണൻ, കൌൺസിലർ എൻ എം ജോൺ, മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എ സി ജയലക്ഷ്മി, പ്രധാന അധ്യാപിക എം ആർ ജയശ്രീ, എൻ സി സി ഓഫീസർ കെ ജെ സംഗീത, പി ബി ഓമന, കാർത്യായനി പി മേനോൻ, ബി രാജേഷ്, ആന്റണി ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. നാടക പ്രസ്ഥാനങ്ങൾ പകർന്നു തന്ന നവോത്ഥാന മൂല്യങ്ങളുടെ ചരിത്രം സാംസ്കാരിക അൽഷിമേഴ്സ് ബാധിച്ച പുതിയ കാലം മറന്നു പോകുകയാണെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. കെ പി എസ് സിയുടെ 60-ാമത് നാടകമായ പ്രണയസാഗരത്തിന്റെ തൃശൂരിലെ അവതരണോദ്ഘാടന ചടങ്ങിൽ കേരളത്തിലെ ജനകീയ നാടക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന ചിന്തകളുടെയും അനീതിക്കെതിരെയുള്ള പടയണികളുടെയും ആദ്യ ശബ്ദം മുഴങ്ങിയത് അരങ്ങുകളിലായിരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പാട്ടബാക്കി എന്നിങ്ങനെയുള്ള നാടകങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകിയ ആവേശവും പുതുചിന്തകളും അതിന് നേതൃത്വം നൽകിയ സംഘാടകരും കലാകാരന്മാരുമെല്ലാം നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്തു നിൽക്കുകയാണ്. പാട്ടബാക്കി ഉന്നത കലാസൃഷ്ടിയല്ലെന്ന് വാദിച്ച നിരൂപകർ അത്തരം നാടകങ്ങൾക്ക് ജീവൻ പകർന്ന കലാകാരന്മാരുടെയും ചോരയും വിയർപ്പും കണ്ണീരും തിരിച്ചറിഞ്ഞില്ലെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്റർ, വിപ്ലവ ഗായിക മേദിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യുവ കലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സി എൻ ജയദേവൻ എം പി നാടകത്തിന്റെ അവതരണോദ്ഘാടനം നിർവഹിച്ചു. കെ ഇ ഇസ്മയിൽ അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രി കെ പി രാജേന്ദ്രൻ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, ഇ എം സതീശൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, അഡ്വക്കേറ്റ് എം ഷാജഹാൻ, പി ആർ എസ് അയ്യർ, സി വി പൌലോസ് എന്നിവർ പങ്കെടുത്തു. ലിയോ ടോൾസ്റ്റോയിയുടെ അന്ന കരീനീന എന്ന കൃതിയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ് പ്രണയസാഗരം.
ജില്ലാ പോലീസ് സഹകരണ സംഘം യു ഡി എഫ് അനുകൂല പാനൽ പിടിച്ചെടുത്തു. നിലവിലുള്ള ഭരണസമിതിയെ പരാജയപ്പെടുത്തിയാണ് ആകെയുള്ള 12 സീറ്റിൽ 11 യു ഡി എഫ് അനുകൂല പാനൽ പിടിച്ചെടുത്തത്. കെ എസ് ചന്ദ്രാനന്ദൻ, പി രാജു, പി വി ജോസ്, കെ യു ബിൽസൺ, കെ യു ഷമീർ, കെ അജിത് കുമാർ, കെ ആർ വത്സരാജ്, എം ഡി അന്ന, പ്രിയ സന്തോഷ്, എ ബി ബിജു, എ വി അനിലൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ ഡിസ്ട്രിക്ട് മുനിസിപ്പൽ ആന്റ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ രൂപീകരണ യോഗം തൃശൂരിൽ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ അക്ബർ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ കെ ഡേവിസ്, സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഷാജൻ, വി ആർ വിജയകുമാർ, വി കെ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. എൽത്തുരുത്ത് ഗാലിയൻ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഒളരിക്കര എസ് എൻ ഡി പി ഹാളിൽ നടന്ന ടൂർണമെന്റിൽ സിംഗിൾസ്, ഡബിൾസ് വിഭാഗങ്ങളിലായി ജില്ലയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുത്തു. പ്രോഗ്രാം കൺവീനർ സി എ ഫ്രാൻസിസ്, സെക്രട്ടറി ശശി, ഡേവിസ്, പ്രസിഡന്റ് മുരളി എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ലോകോത്തര കമ്പനികളുടെ എല്ലാ മോഡൽ മൊബൈൽ ഫോണുകളുമായി പി എം ഏജൻസീസിന്റെ ഫോൺ ഗ്യാലറി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പടിഞ്ഞാറേക്കോട്ട സിവിൽ ലൈനിലെ പി വി കോംപ്ലക്സിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ചെറുവത്തൂർ ഗ്രൂപ്പ് ഉടമ സി സി വിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു. സി എം ഫയർവർക്സ് ഉടമ സി എം ജേക്കബ് ആദ്യ വിൽപ്പന നടത്തി. സോണി, ആപ്പിൾ, സാംസങ്, നോക്കിയ, എച്ച് ടി സി, എൽ ജി, ഗൂഗിൾ നെക്സസ് തുടങ്ങിയ എല്ലാ ലോകോത്തര മൊബൈലുകളുടെ സെയിൽസും സർവീസും ആക്സസറീസുമായാണ് ഫോൺ ഗാലറി ഒരുക്കിയിരിക്കുന്നത്. പി എം ഏജൻസീസ് ഉടമകളായ പി സി മാത്യു, മനോജ് പി മാത്യു, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9961570000, 9995820000. ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസിന്റെ അതിവിപുല ശേഖരവുമായി വൈറ്റ് ചുരിദാർ തൃശൂർ ചേലക്കൂട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൽദായ സുറിയാനി സഭ മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേം മെത്രാപോലിത്ത വൈറ്റ് ചുരിദാറിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നിർവഹിച്ചു. പ്രൊപ്രൈറ്റർമാരായ മെറിജ് തിമോത്തി, ഇനിഷ മെറിജ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചുരിദാർ മെറ്റീരിയൽസിന് പുറമെ 916 ഗോൾഡ് ആഭരണങ്ങൾ ഓർഡർ പ്രകാരം പണിതുകൊടുക്കുന്നു. ഗിഫ്റ്റ് ആർട്ടിക്കിൾസ്, ലേഡീസ് ഇന്നർവെയർ എന്നിവയുടെ ശേഖരവും വൈറ്റ് ചുരിദാറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യവും വൈറ്റ് ചുരിദാറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ബ്രാൻഡഡ് സ്പോർട്സ് ഐറ്റംസിന്റെ അതിവിപുല ശേഖരവുമായി സദേൺ സ്പോർട്സ് തൃശൂർ ഹൈറോഡിൽ പുത്തൻപള്ളിക്ക് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം ഐ എം വിജയൻ സദേൺ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ സ്പോർട്സ് ഐറ്റംസും ഹോൾസെയിൽ വിലയ്ക്ക് സദേൺ സ്പോർട്സിൽ ലഭ്യമാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ടെന്നീസ് തുടങ്ങിയവയുടെ ഫുൾ കിറ്റുകളും വിവിധ ജിംനേഷ്യം എക്യുപ്മെന്റ്സും സദേൺ സ്പോർട്സിൽ ഒരുക്കിയിട്ടുണ്ട്. ജേഴ്സികൾ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നതും സദേൺ സ്പോർട്സിന്റെ പ്രത്യേകതയാണ്. സദേൺ സ്പോർട്സിന്റെ രണ്ടാമത്തെ സംരംഭം കൂടിയാണ് ഹൈറോഡിലെ പുതിയ ഷോറൂം. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ട ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2675 രൂപ, വെള്ളി 10 ഗ്രാമിന് 480 രൂപ, തങ്കം ഗ്രാമിന് 2870 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കേബിൾ ടി വി മേഖല ഡിജിറ്റൽ സാങ്കേതിക തികവോടെ വലിയ കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണെന്ന് സൌത്ത് ഇന്ത്യൻ അലയൻസ് എം എസ് ഒ ജനറൽ സെക്രട്ടറി കെ ഗോവിന്ദൻ. വൈവിധ്യവൽക്കരണത്തിലൂടെ ഈ രംഗം കൂടുതൽ വിപുലവും ജനകീയവുമാകേണ്ടതുണ്ടെന്നും കെ ഗോവിന്ദൻ. പ്ലസ് ടു വിഷയത്തിൽ സർക്കാരിനോ അഡ്വക്കേറ്റ് ജനറലിനോ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മന്ത്രി കെ സി ജോസഫ്. ബാർ വിഷയത്തിൽ പാർട്ടിയിൽ സമവായ ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രി. തൃശൂർ പാട്ടരാക്കിലിൽ പുതുക്കിയ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. സർവകക്ഷി യോഗ തീരുമാനമനുസരിച്ചാണ് ഭേദഗതികളോടെയുള്ള ഗതാഗത പരിഷ്കാരം.
സ്വന്തം അണികളിൽപ്പെട്ടവരാണ് ഈഴവസഭയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് എസ് എം ബി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വന്തം സമുദായത്തെ വഞ്ചിച്ച തൃശൂരിലെ മുൻ എം പിക്ക് ദൈവം നൽകിയ ശിക്ഷയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയെന്നും വെള്ളാപ്പള്ളി. ഇതോടെ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഗ്രാമവാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം.